ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയിലാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ചൂടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഉരുളിയിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു എണ്ണയിലേക്ക് ഞാൻ 4 വലിയ സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ ഒരു സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വരണം. അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമുളകൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോയി കിട്ടിയാലാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് കുരുമുളക് ചതച്ചതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/2 ടീസ്പൂണ് നമ്മുടെ ഗരമസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം പോണ വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സവാള ഒക്കെ വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വെള്ളം മാത്രം മതി, 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം വെള്ളം ചിക്കനിൽ നിന്നങ്ങനെ ഇറങ്ങി വരും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കൊക്കെ പിടിക്കും. ഇത് മൂടി വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് അടുപ്പൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. തീയൊക്കെ കൂട്ടിയിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റും, പക്ഷേ ഈ ഒരു ചിക്കൻ ഒട്ടും വെന്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോസൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സോസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു റോസ്റ്റ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.